നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ്. ഇന്ന് ചൊവ്വാഴ്ച രാവിലെ 4 മണിക്ക് തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ ചന്തയിൽ എത്തിയിരിക്കുന്നു. കുറച്ച് പോത്തുകുട്ടികളും മൂരികളും പശുക്കളൊക്കെ വേണം, അപ്പോൾ അതിനെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ 4 മണി മുതലാണ് ഇവിടെ ചന്ത. ഒരുപാട് നല്ല വളർത്തുകുട്ടികളും എല്ലാം വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം മുറാക്രോസ് കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരമൊക്കെ നോക്കാം. എല്ലാ കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു 40 കിലോ, 50 കിലോ, 60 കിലോ മീറ്റ് മാത്രം വരുന്ന വലിയ പോത്തുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. ജോഡി 42 രൂപ ചോദിക്കുന്ന കുട്ടികളുമുണ്ട്. നല്ല ഐശ്വര്യമുള്ള കുട്ടികളാണ് ഇതായി ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇത് ചെറിയ കുട്ടികളാണ്. മേനി 15 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഒരു ലാട്ട് 10 കുട്ടികളുണ്ട്. അല്ല, ഇടയ്ക്കൊക്കെ കൊമ്പ ചാടിയ കുട്ടികളാണ്. ഇവിടെ 5 കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. മേനി 21 രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത്. 5 കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 21000 രൂപ വെച്ചാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ 14 രൂപ പറഞ്ഞിട്ടുണ്ട്. 14 രൂപ പറഞ്ഞിട്ട് അവർ തരുന്നില്ല ഒരു കുട്ടിക്ക്. നല്ല കുട്ടികൾ തന്നെയാണ്. വളർത്താൻ പറ്റിയ നല്ല കുട്ടി കൊമ്പും ഇടതുള്ള ഹൈറ്റ് ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്. 14 രൂപ പറഞ്ഞിട്ടും തരുന്നില്ല. അവർ ലാസ്റ്റ് 17000 രൂപയ്ക്ക് അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കൈവിട്ടിരിക്കുകയാണ്. 17000 രൂപയ്ക്ക് നമുക്കത് മുതലാവത്തില്ല. അതാ ഇവിടെ 2 കുട്ടികളെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല സൈസായ പോത്തുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അവർ 42 രൂപയാണ് ഇതിനും ചോദിക്കുന്നത്. ഒരു വലിയ പോത്തും ഒരു ചെറിയ പോത്തുമാണ് ഈ നിൽക്കുന്നത്. 42 രൂപയാണ് ജോഡി അവർ ചോദിക്കുന്നത്. നല്ല കാണാൻ നല്ല രസമുണ്ട് കുട്ടികൾ. നാൽപ്പത്തിരണ്ട് രൂപ വെച്ച് നമ്മൾ 26 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. രണ്ടിനും കൂടെ 26000 രൂപ. ഒരു 35 രൂപ വന്ന് നിൽക്കുകയാണ്. 17.5 മേനി വെച്ച് വേണമെന്നാണ് പറയുന്നത്. അതിൽ ഒരെണ്ണത്തിൽ ചെറിയ പോത്താണ്. നമ്മൾ 1000 രൂപയുടെ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. 27 രൂപ ആക്കിയിട്ടുണ്ട്. 27000 രൂപ പറഞ്ഞിട്ടും അവരടുക്കുന്നില്ല. അവർ ലാസ്റ്റ് 32 ആയിട്ടുണ്ട്. 32000 രൂപയ്ക്ക് നമ്മൾ കയറ് പിടിച്ച് കഴിച്ചിരിക്കുകയാണ്. 27500 അവർ തിരിച്ച് വീണ്ടും വിളിക്കുകയാണ്. 27500 തരൂലെന്നാണ് പറയുന്നത്. 30 രൂപയ്ക്ക് ലാസ്റ്റ് തരാമെന്ന് പറയുന്നത്. 15 മേനിക്ക് ഇവിടെ കുറേ കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഒരുപാട് ഇപ്പോൾ ഉണ്ട്. തീരപ്പൊടി കുട്ടികളുണ്ട്. ഒരു 5000 രൂപയ്ക്കുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇന്ന്. 3000 രൂപയ്ക്കും ഉണ്ട് കുട്ടികൾ. ഏകദേശം 5:30 കഴിഞ്ഞതേ ഉള്ളൂ. നേരം നല്ലോണം വെളുത്താലേ നമുക്ക് ക്ലിയറായിട്ട് വീഡിയോ കിട്ടത്തുള്ളൂ. ഇവിടെ ഈ മഞ്ഞിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ 2 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അവർ 32 രൂപ ഇതിനും ചോദിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു 1.5 ചോദ്യമാണ്. 32000 രൂപ 16 മേനിയൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു സമയത്ത് നമ്മൾ ഈ ചന്തയിൽ വന്ന് ഇതൊക്കെ ഒരു 7 രൂപ 6 രൂപ ആ റേഞ്ചിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന കുട്ടികളാണ്. ഇപ്പം ചന്തയിൽ ഒരുപാട് പേര് കുട്ടികളെ എടുക്കാൻ വരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത്. അവരും നല്ല രീതിക്ക് റേറ്റ് കയറ്റി തന്നെയാണ് ചോദിക്കുന്നത്. പഴയതുപോലെ നമുക്കിവിടെ ഭയങ്കര ലാഭത്തിനൊന്നും പോത്ത് കുട്ടികളെ എടുക്കാൻ പറ്റത്തില്ല. ചന്തയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അടുത്ത ആഴ്ച ക്രിസ്മസ് കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. കേരളത്തിൽ നിന്ന് തന്നെയാണ് 99% ആളുകൾ ഇവിടെ മാടെടുക്കാൻ വരുന്നത്. അവർ കുഞ്ഞ് മൂരിക്കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട്. അത് വാങ്ങിയിട്ട് കൊണ്ടുപോകണമെന്ന് തോന്നുന്നു. ഇവിടെ ഒരു പോത്തുകുട്ടിക്ക് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിന് ലാസ്റ്റ് 10 രൂപ ആണോന്നാണ് പറയുന്നത്. നമ്മൾ ഒരു സുഹൃത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ എരുമകൾ ഒരുപാട് വന്നിട്ടുണ്ട്. കറവയുള്ള പശുവും മീറ്റ് ആവശ്യത്തിനുള്ള പശുക്കളും എരുമകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. നല്ല വളർത്താൻ പറ്റിയ എരുമക്കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ ആഴ്ച ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് നിൽക്കുന്ന ആ വണ്ടി സൈഡിൽ നിൽക്കുന്ന എല്ലാം
മഞ്ഞ പെയിൻ്റ് അടിച്ചതെല്ലാം നമ്മൾ വാങ്ങിയ കുട്ടികളാണ്. ഏകദേശം ഒരു 20 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇപ്പോഴും 20 കുട്ടികളെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം കച്ചവടം കഴിഞ്ഞ കുട്ടികളാണ് നിൽക്കുന്നത്. മൂരികളും പശുക്കളും എരുമകളും എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ വാങ്ങിയതാണ്. ഈ ഭാഗത്ത് നിൽക്കുന്നത് നല്ല ക്രോസ് കുട്ടികളെയാണ് നമ്മൾ ഈ ആഴ്ച സെലക്ട് ചെയ്തെടുത്ത് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വളർച്ച കിട്ടുന്ന കുട്ടികൾ തന്നെയാണ്. ഇവിടെ ഒരു വലിയ ബോധം നിൽപ്പുണ്ട്. 45 രൂപയാണ് ഇതിനെ ചോദിക്കുന്നത്. നമ്മളൊരു 26 രൂപ തുടങ്ങിയിട്ടുണ്ട്. 26-27 രൂപ പറഞ്ഞിട്ടുണ്ട്. അവർ 42 രൂപ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരു ഏകദേശം വെട്ടി അവർ 1-1.20 മീറ്റ് കിട്ടും. നമ്മൾ 30 രൂപയിലെത്തിയിരിക്കുകയാണ്. 30,000 രൂപയ്ക്ക് ഈ പോത്തിന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കത്തില്ല, അത് കച്ചവടം. അതുകൊണ്ട് നമ്മൾ അത് വിട്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പോത്ത് നമ്മൾ ഈ എരുമ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 14 രൂപയ്ക്ക് ഏകദേശം അത് കച്ചവടമായ മട്ടാണ്. ഓക്കെ, അത് 14 രൂപയ്ക്ക് കച്ചവടമായിട്ടുണ്ട്. മീറ്റ് ആവശ്യത്തിനുള്ള എരുമയാണ്. ഇത് രണ്ടും കൂടെ 30 രൂപയ്ക്ക് ഏകദേശം കച്ചവടം ഉറപ്പിക്കും. ഇവിടെ കുറച്ച് വളർത്തുകുട്ടികളുണ്ട്. നമ്മൾ ചന്തയ്ക്കകത്ത് ഇതുവരെ കയറി വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ കുട്ടികളെടുക്കാനുള്ളത് കൊണ്ട് നടത്തേണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് ഒരുപാട് വളർത്തു കുട്ടികൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഗീറിൻ്റെ ഒരു പശുക്കുട്ടിയാണത്. അതിനും ചോദിക്കുന്ന 14 രൂപയാണ്. 14,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ചന്തയിൽ വന്നു കഴിഞ്ഞാൽ ഏത് സൈസ് കയർ വേണമെങ്കിലും മാടിനാവശ്യമായ കയർ എല്ലാം ചന്തയിൽ തന്നെ കിട്ടും വാങ്ങാൻ. അതൊക്കെ ഒരുപാട് പശുക്കൾ മൂരികൾ എന്താ നിൽപ്പുണ്ട്. നമ്മളെ കൂടെ വന്ന ഒരാൾ 2 പശുവിനെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇങ്ങോട്ട് പോയി എടുക്കണം. വീഡിയോയിൽ ഇപ്പോഴും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമ്മൾ പോത്തുകുട്ടി എടുത്തോണ്ട് നിന്ന സമയത്താണ് പുള്ളി വന്ന് വാങ്ങിയത്. നല്ല വളർത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പൈക്കുട്ടികളാണ് ഇതെല്ലാം. ഒരു യമണ്ടം, ഒരു എരിമത ഇവിടെ നിൽപ്പുണ്ട്. ഒരു വലിയ പോത്തും വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോ എടുക്കാം. അവരെ കൊച്ചു മൂരിക്കുട്ടികളും പൈക്കുട്ടികളുമാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇന്ന് വില കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവെന്നായിട്ട് പറയാനില്ല. കാരണം ക്രിസ്മസ് ചന്തയായിരിക്കും. കാരണം അടുത്ത ആഴ്ച ക്രിസ്മസിൻ്റെ തലേദിവസം, ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ചന്ത വരുന്നത്. അവിടെ ഒരു പോത്ത്, എരുമ, ഇതെല്ലാം നിൽപ്പുണ്ട്. പോത്തുകുട്ടികൾ കണ്ടമാനം നിൽപ്പുണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല വില പറയുന്നുണ്ട്. ആരും അങ്ങനെ അടുക്കുന്നില്ല. പിന്നെ നമ്മൾ വന്നതിൻ്റെ പേരിൽ ഒരു ഇപ്പോൾ ഒരു 10-25 എണ്ണം വരെ ആയിട്ടുണ്ട് വാങ്ങിയത്. നമ്മുടെ ഫാമിലേക്കും ഇവിടെ വേണ്ടിയാണ് നമ്മൾ എത്തിയത്. ഇവിടെ നല്ല കുട്ടികൾ മാത്രം സെലക്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം കൂടെ വലിച്ചു വാരി എടുക്കുന്നില്ല. ലാട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലതും ചീത്തയൊക്കെ കയറി വരും. അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തുള്ള കുട്ടികളെ മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല ആന്ധ്ര കുട്ടികളും മുറ ക്രോസ് കുട്ടികളൊക്കെ വരുന്ന അത് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. എല്ലാം കാളാമൂരി എല്ലാം ആണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. വിലയൊന്നും ചോദിക്കാൻ സമയമില്ല. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ എടുത്ത് അങ്ങ് പോവുകയാണ്. കാരണം നമ്മൾ വന്ന കാര്യം
ഇതുവരെ പൂർത്തിയായിട്ടില്ല. രാവിലെ ഒരു 7:30 മണിയായി. ഒരു മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്ത് വേണം നമുക്ക് തിരിച്ച് ട്രെയിനിൽ പോകാനുള്ളത്. വണ്ടിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നല്ല വലിയ കാളയൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു പശുവിൻ്റെ കുട്ടി നിൽപ്പുണ്ട്. ഇവിടുത്തെ നാടൻ പശുവാണ്. കറവയുള്ള പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് പാല് കറവയുള്ള പശു നമുക്ക് അങ്ങനെ ഇവിടുന്ന് പാല് കറക്റ്റായിട്ട് അവർ പറയുന്ന കിട്ടത്തില്ല. അതുകൊണ്ട് കാലിപ്പശുവായിട്ട് മേടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മുതലാവത്തുള്ളൂ. പാലിൻ്റെ അളവ് നമ്മൾ വില പറഞ്ഞെടുത്താൽ നമുക്ക് നഷ്ടമേ വരത്തുള്ളൂ. നല്ലൊരു കാളായിപ്പോണ്ട്. ഇതിന് 21 രൂപ അവർ ചോദിക്കുന്നുണ്ട്. 13 രൂപ നമ്മൾ പറഞ്ഞേക്കുകയാണ്. അവർ ലാസ്റ്റ് 19 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 50-60 കിലോ ഒക്കെ അടുത്ത് വരും. നല്ല വളർത്തു കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരുപാട് കുട്ടികൾ ആ ഭാഗത്ത് നിൽക്കുന്ന പശുക്കൾ നമ്മളെ കൂടെ വന്ന ആൾ വാങ്ങിയതാണ്. 14 രൂപ, 17 രൂപ, 12 രൂപ, ആ റേഞ്ചിലൊക്കെ വാങ്ങിയ പശുക്കളാണ്. 2 ലിറ്റർ 3 ലിറ്റർ പാലൊക്കെ കിട്ടുമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഇതാക്കുന്നില്ല. തടിപ്പശുവായിട്ടുള്ള ഇതിലാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. പാലി കിട്ടിയാൽ ലാഭം. അങ്ങനെ ഈ ആഴ്ചയിലെ ചന്തയിലെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തിരിച്ചു പോകാനുള്ളത്. പെട്ടെന്ന് വീഡിയോ എൻ്റെ ഒപ്പിയാണ്. ലെങ്ത്ത് കുറവാണ് ഈ ആഴ്ച വീഡിയോയ്ക്ക്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അബൽ ബട്ടൺ ഉണ്ടെന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, ബൈ.